എല്ലാവർക്കും എഫ് എൻ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ബ്രെഡ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ വേവിച്ചെടുത്താലും മതി. ഞാനിവിടെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ചെറിയ പീസുകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫ്രൈ ആയി കിട്ടണമെന്നൊന്നുമില്ല, ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ഈ ബാക്കി വരുന്ന ഓയിലിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള കുറച്ചൊന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ഒരു 3 മിനിറ്റ് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡ് കട്ട് ചെയ്ത ഭാഗം മിക്സിയിൽ പൊടിച്ച് ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് സൈഡ് കട്ട് ചെയ്തിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് റോൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് പരത്തിയെടുക്കുന്നത്, കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. അപ്പോൾ 1 നുള്ള് ഉപ്പും ഇട്ട് കുറച്ച് പാലൂടെ ഒഴിച്ച് ഇതിനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്ത ഈ മുട്ടേരിയ പാലിൻ്റെ മിക്സിങ്ങിനെ ഒരു പരന്ന ബൗളിലോട്ടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പരത്തി വെച്ച ആ ബ്രെഡിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല 1 സ്പൂൺ എടുത്ത് ഈ ബ്രെഡിൻ്റെ സെൻട്രലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ടേരിയും പാലിൻ്റെ മിക്സിങ് 1 സ്പൂണിലെടുത്ത് ഈ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് റോൾ ചെയ്ത് സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ടേര മിക്സിങ്ങിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിടുമ്പോൾ ഫ്ലെയിം കുറഞ്ഞ് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഇത് 2 സൈഡും ഈ ഒരു ബ്രൗൺ നിറമായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്, നല്ല ക്രിസ്പിയാണ്. എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ റോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്കിത് ഒരെണ്ണ എടുത്ത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസും ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.